ഇലക്ട്രിക് വാഹന വിപണിയിൽ നിരവധി കമ്പനികളുടെ ഇലക്ട്രിക് സ്കൂട്ടറുകൾ ഇപ്പോൾ ലഭ്യമാണ്. പെർഫോമൻസ് വ്യത്യസ്തമാണെങ്കിലും വലുപ്പത്തിൽ എല്ലാ സ്കൂട്ടറുകളും ഏകദേശം ഒരേപോലെയാണ്. ഉപയോഗം നോക്കുകയാണെങ്കിൽ സാധാ യാത്രകൾക്ക് ഉപയോഗപ്പെടുന്നതും. സ്കൂട്ടറുകളെ പറ്റി നമുക്കുണ്ടായിരുന്ന ഈ ധാരണ മാറ്റിമറിക്കുകയാണ് കൊമാക്കി എന്ന ഇന്ത്യയുടെ ലീഡിംഗ് വാഹന കമ്പനി. സാധാരണ യാത്രകൾക്കും വാണിജ്യപരമായ യാത്രകൾക്കും ഇണങ്ങിയ ഏറ്റവും നല്ല ഫാമിലി സ്കൂട്ടറുമായിട്ടാണ് ഇത്തവണ കൊമാക്കി എത്തിയിരിക്കുന്നത്. ഇന്ത്യയുടെ തന്നെ ഏറ്റവും വലുപ്പമുള്ള സ്കൂട്ടർ എന്ന് കമ്പനി അവകാശപ്പെടുന്ന കൊമാക്കി TN95 വിശേഷങ്ങളാണ് ഇന്നത്തെ ദ മോട്ടർ വേൾഡിൽ. ആ വിശേഷങ്ങളിലേക്ക് കടക്കും മുൻപ് നിങ്ങൾ ഇതുവരെ ദ മോട്ടർ വേൾഡിന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെൽ നോട്ടിഫിക്കേഷൻ അമർത്തി പുതുപുത്തൻ വാഹന വിശേഷങ്ങൾ ഏറ്റവും ആദ്യം തന്നെ അറിയുക. ഇന്ത്യയിൽ ഡൽഹി ആസ്ഥാനമാക്കിയ കൊമാക്കിയുടെ ഹൈസ്പീഡ് ഇലക്ട്രിക് സ്കൂട്ടർ കാറ്റഗറിയിൽ M5 SC എന്നിവയ്ക്കൊപ്പമാണ് TN95 എത്തുന്നത്. കാഴ്ചയിൽ മറ്റു സ്കൂട്ടറുകളിൽ നിന്ന് തികച്ചും വ്യത്യസ്തമാണ് TN95 ലുക്കും വലുപ്പവും. റെഡ്, ബ്ലൂ, ഗ്രേ, ബ്ലാക്ക് എന്നിങ്ങനെ 4 നിറങ്ങളിലാണ് വാഹനം എത്തുന്നത്. എക്സ്ട്രാ സ്റ്റോറേജും സേഫ്റ്റി ഗാർഡുമാണ് വാഹനത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഇത് തന്നെയാണ് വാഹനത്തെ മറ്റു സ്കൂട്ടറുകളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത്. അത്യാവശ്യം ചെറിയ ട്രിപ്പുകൾ പോകാൻ പറ്റിയ ഒരു ഫാമിലി സ്കൂട്ടർ കൂടിയാണ് ഇത്. രണ്ടു പേർക്ക് വിശാലമായി ഇരിക്കാനുള്ള വലുപ്പമുള്ള സീറ്റ് വാഹനത്തിന്റെ എടുത്തുകാണുന്ന ഒരു പ്രത്യേകതയാണ്. വാഹനത്തിന്റെ കാരിയറിൽ ഉറപ്പിച്ചേക്കുന്ന ലഗേജ് ബോക്സിൽ വാഹനത്തിന്റെ ചാർജറും മറ്റ് അത്യാവശ്യ സാധനങ്ങളും സൂക്ഷിക്കാൻ സാധിക്കും. ബോക്സ് ആവശ്യമില്ലെങ്കിൽ മാറ്റിവെക്കാനും സാധിക്കുന്നതാണ്. വാഹനത്തിന്റെ സുരക്ഷയ്ക്കായി ചുറ്റുമുള്ള സേഫ്റ്റി ഗാർഡ് ചെറിയ അപകടങ്ങളിൽ നിന്ന് വാഹനത്തെ സംരക്ഷിക്കും. 72 volt 40 AH ലിഥിയം അയോൺ ബാറ്ററിയാണ് വാഹനത്തിന്. ഒറ്റ ചാർജിൽ മിനിമം 80 മുതൽ മാക്സിമം 100 കിലോമീറ്റർ വരെയാണ് കമ്പനി അവകാശപ്പെടുന്ന വാഹനത്തിന്റെ റേഞ്ച്. ഓരോ ചാർജിലും 1.5 യൂണിറ്റ് വൈദ്യുതിയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. 5 kW BLDC ഹബ് മോട്ടോറാണ് വാഹനത്തിന് കരുത്ത് പകരുന്നത്. 60 മുതൽ 90 കിലോമീറ്ററിനിടയിൽ മാക്സിമം സ്പീഡ് എത്തുന്ന ഈ വാഹനത്തിന് 3 റൈഡിംഗ് മോഡാണുള്ളത്. SBS ബ്രേക്കിംഗ് സിസ്റ്റം, എമർജൻസി റിപ്പയർ സ്വിച്ച്, ആന്റി തെഫ്റ്റ് അലാം തുടങ്ങിയവയാണ് വാഹനത്തിന്റെ സേഫ്റ്റി ഫീച്ചേഴ്സ്. മൾട്ടിപ്പിൾ സെൻസേഴ്സ്, സ്വന്തമായി വാഹനത്തിന് തകരാറ് തിരിച്ചറിയാനുള്ള കഴിവ്, വയർലെസ് ആയി അപ്ഡേറ്റ് ആകുന്ന ഫീച്ചേഴ്സ്, കളർഫുൾ സ്മാർട്ട് ഡാഷ് എന്നിവയാണ് വാഹനത്തിന്റെ സ്മാർട്ട് ഫീച്ചേഴ്സ്. വൈദ്യുത തകരാറ് മൂലം വാഹനം നിന്നാൽ എമർജൻസി റിപ്പയർ സ്വിച്ചിന്റെ സഹായത്തോടെ 20 കിലോമീറ്റർ വരെ വാഹനം മൂവ് ആകും. ഏതെങ്കിലും സുരക്ഷിത സ്ഥാനത്തേക്ക് മാറാൻ സമയം ലഭിക്കും. ബ്ലൂടൂത്ത് സ്പീക്കർ മറ്റൊരു പ്രത്യേകതയാണ്. വാഹനത്തിനും ബ്ലൂടൂത്ത് സ്പീക്കറിനുമായി 2 റിമോട്ടാണ് വാഹനത്തിന്റെ കീയുടെ കൂടെ ലഭിക്കുന്നത്. അതിൽ ബ്ലൂടൂത്ത് റിമോട്ടിൽ ബ്ലൂടൂത്ത് സ്പീക്കർ ഓൺ ചെയ്ത് മൊബൈൽ വഴി കണക്ട് ചെയ്താൽ പാട്ടുകൾ കേൾക്കുകയും FM ഉപയോഗിക്കാനും സാധിക്കും. DRL LED ടേൺ ഇൻഡിക്കേറ്റേഴ്സ്, LED ഹെഡ് ലാമ്പ്, സ്റ്റൈലിഷ് ടെയിൽ ലാമ്പ്, വിശാലമായ സ്റ്റോറേജ് സ്പേസിൽ ബോട്ടിൽ, മൊബൈൽ എന്നിവ സൂക്ഷിക്കാം. ലാർജ് ഫുഡ് സ്പേസ്, റിവേഴ്സ് അസിസ്റ്റന്റ്, USB പോർട്ട്, ക്രൂയിസ് കൺട്രോൾ, കീലെസ് എൻട്രി, മുന്നിലും പിന്നിലും ഡിസ്ക് ബ്രേക്കുകൾ തുടങ്ങിയവയാണ് വാഹനത്തിന്റെ സവിശേഷതകൾ. 96,000 രൂപയാണ് വാഹനത്തിന്റെ കേരളത്തിലെ X-ഷോറൂം വില. നിരവധി മികച്ച സേഫ്റ്റി ഫീച്ചറുകൾ ഉൾപ്പെടുന്ന ഈ വാഹനം സ്കൂട്ടറുകളിലെ ബുള്ളറ്റ് എന്നാണ് അറിയപ്പെടുന്നത്. കൊമാക്കി സ്കൂട്ടറുകളുടെ പ്രത്യേകതയാണ് സ്വന്തമായി തകരാറുകൾ കണ്ടുപിടിച്ച് താൽക്കാലിക ആശ്വാസം നൽകുക എന്നുള്ളത്. അങ്ങനെ നിരവധി വ്യത്യസ്തമായ ഫീച്ചറുകൾ ഉള്ള വാഹനങ്ങൾ ഇപ്പോൾ കമ്പനിക്ക് സ്വന്തമായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇലക്ട്രിക് വിപണിയിൽ എത്തിയുടൻ നമ്പർ 1 കമ്പനികൾക്കൊപ്പം സ്ഥാനം കണ്ടെത്താൻ കൊമാക്കിക്ക് കഴിഞ്ഞു. തുടർച്ചയായി മാർക്കറ്റ് റിസർച്ച് നടത്തി ട്രെൻഡുകൾ മനസ്സിലാക്കിയിട്ടാണ് വാഹനങ്ങളെ ഇറക്കുന്നതെന്ന് കമ്പനി അറിയിച്ചു. അതുകൊണ്ട് തന്നെ കൊമാക്കി വാഹനങ്ങൾക്ക് ഡിമാൻഡ് ഏറെയാണ്. വ്യത്യസ്തമായ സ്കൂട്ടറുകൾ ഇനിയും നിരത്തിൽ ഇറക്കി വിപണിയിൽ ഒന്നാമതെത്താൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ വിശേഷം ഇവിടെ നിർത്തുന്നു. പുതിയ വാഹന വിശേഷവുമായി ഞങ്ങൾ എത്താം. തൽക്കാലം വിടാം. നന്ദി. നമസ്കാരം.